പ്രവാചകൻ വേണ്ടി പ്രവാചകനെ നിന്ദിച്ച ആളുകളെ പോയി കൊല്ലുന്നതാണ് പ്രവാചക നിന്ദ. പിന്നെ അതൊരു പുതിയ വിഷയമല്ലല്ലോ. പ്രവാചകൻ വന്ന കാലം മുതൽക്ക് തന്നെ പ്രവാചകനെ നിന്ദിക്കുകയും അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ മരണം ബാധിച്ച ആളാണ് എന്ന് പരാതി അതിനെ ആക്ഷേപിച്ചവരുണ്ട്. പ്രവാചകൻ ഒരു കവിയാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ പ്രവാചകൻ പ്രവാചകനല്ല എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലുള്ള അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ പ്രവാചകന്റെ കാലത്തുണ്ടല്ലോ. എന്നിട്ട് പ്രവാചകൻ എന്താ പറഞ്ഞത്? അതിന് മറുപടി കൊടുക്കാൻ പറഞ്ഞു. പ്രവാചകനെതിരെ കവിത പാടിയവർക്ക് പ്രവാചകന് വേണ്ടി കവിത പാടാൻ പറഞ്ഞു. പ്രവാചകന്റെ നന്മ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് കാണിച്ചു കൊടുത്തു. അത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇത് ഇപ്പോൾ നമുക്കറിയാം, യുക്തിവാദികൾ വളരെ നേരത്തെ പ്രവാചകനെ നിന്ദിച്ചിട്ടുണ്ട്. ഖുർആൻ വിമർശന പഠനം ഇവിടെ വന്നിട്ടുണ്ട്. പ്രവാചകന്റെ ജീവിതത്തെ അപഹസിച്ചിട്ടുണ്ട്. നമുക്ക് കാണാമല്ലോ, അതൊക്കെ ഇടമറുകിന്റെ പുസ്തകങ്ങൾ വന്നിട്ട് എത്ര പതിറ്റാണ്ടുകളായി. അതുപോലെ തന്നെ സൽമാൻ റഷ്ഡി സാത്താനിക് വേഴ്സസ് എഴുതിയിട്ട് എത്ര കാലമായി. തസ്ലിമാൻ നസീറിന്റെ പുസ്തകങ്ങൾ വന്നിട്ട് എത്ര കാലമായി എന്നുമുണ്ട്. അത് അതിന് ഓരോരുത്തരും ഇത് പറയുമ്പോഴേക്കും അതിന് പ്രൊട്ടസ്റ്റ്, അതിന്റെ പ്രക്ഷോഭം എന്ന് വരേണ്ടതുമില്ല. എന്റെ അഭിപ്രായത്തിൽ നബി തിരുമേനിയെ ആരെങ്കിലും ഈ വിധത്തിൽ, അതായത് നബി തിരുമേനിയെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ നബിയുടെ ആശയങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുകയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ മതി. ഇങ്ങനെ പോയാൽ എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കും പണി. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു സമീപനം മുസ്ലിങ്ങളുടെ പക്ഷത്തുനിന്നും ആരുടെ പക്ഷത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിൽ മീഡിയക്കും ഒരു പങ്കുണ്ട്. ഇന്നിപ്പം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെയും അതുപോലെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഇംപാർ എന്ന സംഘടനയുടെയും മറ്റൊരുപാട് സംഘടനകളുടെയും പ്രസ്താവനകൾ വന്നു. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ മെയിൻ സ്ട്രീം മുസ്ലിം സംഘടനകളും അതിൽ അംഗമാണ്, അതിന്റെ പണ്ഡിതന്മാരും. അധിക്ഷേപിക്കുകയും ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുകയും അവരെ ശിക്ഷിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ബോഡിയാണ്. ആ നിലയിൽ തന്നെ അതിനെ കാണണം. നബി തിരുമേനി ഒരാൾ നിന്ദിച്ചു എന്ന് വിചാരിച്ച് അവരെ കൊല ചെയ്യാനൊന്നും നബി തിരുമേനി അനുവദിച്ചിട്ടില്ല, ഖുർആനും പറഞ്ഞിട്ടില്ല. അങ്ങനെ പോകുന്നത് ഇവിടെ ചോദിച്ച പോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തിവെക്കും. എല്ലാവരുടെയും പിന്തുണയും സഹായവും ആവശ്യമുള്ള സമയമാണിത്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരു ബഹുസ്വര സമൂഹത്തിൽ പരസ്പരം ബന്ധങ്ങളും പരസ്പരമുള്ള ഇടപാടുകളും ആവശ്യമാണ്. അപ്പോൾ ഇത് വഴിതെറ്റിച്ച് വിടുവാനുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ എന്നും നോക്കണം. ആരാണ് ഇസ്ലാമിന്റെ കുത്തകകൾ അല്ലെങ്കിൽ ഒരു ജന്മിമാരായി രംഗത്ത് വരുന്നത്? ഇങ്ങനെ നമ്മുടെ മതം പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. ഇസ്ലാമിൽ സംഘർഷവും അല്ലെങ്കിൽ സംഘട്ടനവും ഉണ്ടാക്കുക എന്ന ഒരു ഏർപ്പാടുമില്ല. നബിയിൽ നമുക്കതിന് മാതൃക കാണാനും സാധ്യമല്ല. ശാന്തമായ ജീവിതം, അക്രമം നടത്താൻ അദ്ദേഹം, എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ആവശ്യമുള്ള ഒരു വലിയ ഫൈറ്റിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അതിനെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനം ഉണ്ടാകുന്നത് നിരാശാജനകമാണ് എന്നാണ്.